മീഡിയം വെബ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അക്കൗണ്ടൻസിയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അക്കൗണ്ടൻസിക്ക് രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്, ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെബിറ്റ് വാസ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് എന്നാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ്. ബിസിനസ് ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ എപ്പോഴും അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഒരു ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ, അതായത് അദ്ദേഹം പണം നിക്ഷേപിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. നമുക്ക് ആ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓണറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു അസറ്റാണ്. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കുവാൻ. അപ്പോൾ മനസ്സ് കുറച്ചുകൂടി എളുപ്പമാകുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയണേ കമൻസഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അതായത് നമ്മുടെ ഒരു കമ്പനിയിലേക്ക്, അതായത് ബിസിനസ് യൂണിറ്റിലേക്ക് ഓണറ് പൈസ ഇട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. തുടക്കത്തിൽ അദ്ദേഹം ക്യാഷ് കൊണ്ടുവരുന്നു, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് യൂണിറ്റിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് എത്തിട്ട് ക്യാപിറ്റൽ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഡെബിറ്റ് വാസ് കംസ് ഇൻ, ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. ഇവിടെ നമുക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്, ബിസിനസ് യൂണിറ്റിലേക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്നത് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഓണറിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എത്തിച്ചു ക്യാപിറ്റൽ എന്ന് എഴുതി. നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കുവാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഉദാഹരണം പറയാം, പർച്ചേസസ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ ബിസിനസ് യൂണിറ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുകയാണ് ഗുഡ്സ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരികയാണ് ഈ ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ് വരിക. കാരണം ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്, കാരണം ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് നമ്മുടെ ഇപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റിന് റെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ അടയ്ക്കുന്നതാണ്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് അറ്റിട്ട് ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ക്യാഷ് നമ്മൾ കൊടുത്തു അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ റെൻറ്റ് അക്കൗണ്ട് അറ്റിട്ടു ക്യാഷ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ മറ്റൊരു കേസാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുക. അതായത് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ആ ഓണേഴ്സ് നമ്മുടെ ബിസിനസ് യൂണിറ്റിൽ നിന്ന് കുറച്ച് പണം പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. നമുക്ക് അതിനൊരു കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ ബിസിനസ് യൂണിറ്റിൽ നിന്ന് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി നോക്കാം, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ്. കാരണം ക്യാഷ് നമ്മുടെ ബിസിനസ് യൂണിറ്റിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. ഡ്രോയിങ്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ എന്താ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഓണേഴ്സ് പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാഷ് നമ്മുടെ ബിസിനസ് യൂണിറ്റിൽ നിന്ന് പോകുന്നത് കൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു, എന്നിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് എത്തിട്ട് ക്യാഷ് നേടി. എല്ലാ ഡ്രോയിങ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യം നമ്മളിവിടെ എഴുതിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഓണേഴ്സ് പേഴ്സണൽ യൂസിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നതാണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ ക്യാഷ് അക്കൗണ്ട് അറ്റിച്ചു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് പറയുക. കാരണം നമ്മുടെ ബിസിനസ് യൂണിറ്റിലേക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുകയും ചെയ്യും, ഈ ഡ്രോയിങ്സിന് മേലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റിച്ചു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊരു എൻട്രിയാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം എ. അതായത് എ എന്നൊരു ആളെ നമുക്കൊരു വ്യക്തിയായിട്ട് കണക്കാക്കാം. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം എ എന്നുള്ളത് നമുക്കൊരു ക്യാഷ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലഭിക്കുന്നതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എത്തി ടു എസ് അക്കൗണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിലിടുന്നതായിരിക്കും. ഈ വീഡിയോയിൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടരെയുള്ള വീഡിയോകളെല്ലാം കാണുകയും ചെയ്യുക.